பிரஷ்னம் ஒரு சாக்கு தலையில் அதுதான் நீ ஒரு போக்கு உடையவனலின் வெளி கேட்டு இவனு வழி காட்டு பதுக்க பதுக்க ஈ குட் ட்ரை நாங்கட போக்கோட்டே திருத்தி பிடிக்கண்டா பதுக்காடதா மதி எனக்கு ஒரு வேதனை இல்லடி அதக்க அந்த தோணலான എന്നെ പിടിച്ചോണേ പിടിച്ചോളാം പിടിച്ചോളാം ചേട്ടാ പിടിച്ചോണേ അതൊക്കെ കാലിയേറ്റ് വെച്ചേ പ്ലാറ്റ്ഫോം എത്തി പതുക്കെ പതുക്കെ ലാൻഡ് ചെയ്തു ചേട്ടാ ഒന്ന് പിടിച്ചതാ എന്നാ കാലിയേറ്റി വെക്ക് അയ്യോ ഇപ്പോഴാണ് ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടറിയുന്നത് ഓക്കെ അല്ലാ ഓക്കെ പിന്നെ എന്റെ തുളസി ഞാൻ ഒരു കാര്യം പറയാം നിന്റെ ഇടക്കിടക്കുള്ള ഈ നടപ്പിന് കൂട്ടു നടക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് 150 പണിയുള്ളതാണ് നിന്റെ തളനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ തള്ള കേക്കേം ഇല്ല പിന്നെ അതെ നമ്മുടെ കൊച്ചിനെ ഓർത്തിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത് അച്ഛന ചക്കരക്കുട്ടാ പൊന്നെ അച്ഛൻ നിനക്കൊരു പാട്ട് ചേർത്തടാ ജോണി മോനെ ജോണി കേട്ടോട്ടാ അടിപൊളി പാട്ടാണ് സ്ഥിരമായിട്ട് കൊച്ചിനെ പാട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാലേ സുഖപ്രസവം നടക്കുന്നാണോ ഡോക്ടർ പറഞ്ഞേക്കുന്നത് റീമിറ്റോമിയുടെ ഗാനമേള പോയി കേട്ടാ പോരാ പ്രസവിച്ച ഉടനെ എന്റെ കൊച്ച് തലക്ക് വീടില്ലാണ്ട് പാട്ടും പാടി തേരാപ്പാര ഓടി നടക്കണം ഒന്ന് പോസിസ്റ്റർ അവിടുന്ന് എപിഎലോ ബിപിഎലോ ഇത് രണ്ടും അല്ല BSNL ആണ് പക്ഷെ ഇപ്പൊ ഫോൺ വിളിക്കാൻ കാര്യം വേണമെങ്കിൽ ഒരു മിസ് കോൾ അടിക്കും ആരാണെന്ന് പറഞ്ഞാണ് ഇത് ആര് ചെയ്ത പാപാണോ ഞാൻ ചെയ്ത പാപം അതല്ലേ വിളിരുന്ന് അനുഭവിക്കണത് അതെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങക്ക് റേഷൻ കാർഡ് ഉണ്ടോ റേഷൻ കാർഡ് ഉണ്ട് ആ അത് APL ആണോ BPL ആണോ എന്നാ ചോദിച്ചത് അയ്യോ കാർഡ് വീട്ടിലിരിക്കണം സിസ്റ്ററെ അത് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാലേ വല്ല ആനുകൂല്യങ്ങളും കിട്ടും ഞാനിപ്പോ തന്നെ എടുത്തോണ്ട് വരാം ശരി ഓക്കെ സന്തോഷം എടി ഞാനേ വീട്ടിൽ പോയി റേഷൻ കാർഡ് എടുത്തിട്ട് വരാം എന്നാലും നമുക്ക് ആനുകൂല്യം ഒക്കെ കിട്ടുള്ളൂ ചേട്ടാ എന്തോ ചേട്ടാ എന്റെ തുളസി നീ ഇങ്ങനെ കൊഞ്ചാൻ നിക്കല്ലേട്ടാ നിന്റെ ഒറ്റ കൊഞ്ചല് കാരണമാണ് 10 പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇവിടെ ഇരിക്കണത് ചേട്ടാ എനിക്ക് കൊതിയാവുന്നു ചേട്ടാ വീട്ടിൽ നിന്ന് പോയി വരുമ്പോഴേ പറയേ എനിക്കൊരു അയിലക്കറി കൊണ്ടുത്തരോ അയിലക്കറിയാ അപ്പൊ ഇന്ന് ഞാൻ മീൻ വെട്ടണോന്ന് അർത്ഥം പിന്നെ പറയണ്ടെന്ന് ഞാനോടേതായിരുന്നു മീൻ വെട്ടുന്നേന്ന് നീ ഒന്ന് പതുക്കെ പറ സിസ്റ്റേഴ്സ് ഒക്കെ ഉള്ളതാണ് എനിക്കൊരു നിലയും വില ഉള്ളതാണ് അപ്പൊ ഞാൻ പോയിട്ടേ പാലെടുത്തിട്ട് വരാം സൂക്ഷിച്ചിരുന്നോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ സിസ്റ്റർ വിളിച്ചോളാം സൺസ്ക്രീനും കൂടെ എടുത്തോണ്ട് വരണേ ഈ നേരത്തെ അതൊക്കെ തേക്കണോ ആശുപത്രിയിലെത്തിയിട്ടോ സൂപ്പർ മാർക്കറ്റ് മൊത്തം ഉണ്ടല്ലോ അല്ല ആശുപത്രി ഇതൊക്കെ വേണ്ടേ പായും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ അതുകൊണ്ട് എല്ലാം കൂടെ കൂടി കൊണ്ട് നിന്ന അല്ല നിങ്ങളുടെ കൂടെ സ്ത്രീകളില്ലേ നിങ്ങളുടെ കണ്ണിൽ എന്നാ ഗുരു എന്റെ ഇത് സ്ത്രീയല്ലേ നിക്കണത് എന്റെ തെളിവല്ലേ കാണുന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ല ഓഹോ പുരുഷന്മാരെ ഇപ്പൊ അങ്ങോട്ട് പുച്ഛമാണ് പുച്ഛം പുരുഷന്മാരില്ലെങ്കിൽ പ്രസവാറില്ല അറിയാവോ പുരുഷന്മാർക്കങ്ങ് പുച്ഛ സംസാരിക്കാൻ കൊള്ളാം അയ്യോ നിങ്ങൾ ഒന്നിച്ച് കിടക്കുന്ന കാര്യമല്ല പിന്നെ വേറെ പേഷ്യന്റിന്റെ കൂടെ ഈ പേഷ്യന്റ് ബെഡ് ഷെയർ ചെയ്യണോന്ന് വേറെ പെണ്ണിന്റെ കൂടെ എന്റെ പെണ്ണ് കിടക്കുമോ കിടക്കണം അതെ ഇത് സർക്കാർ ആശുപത്രി ഇവിടെ ഇത്ര ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളു വേണമെങ്കിൽ മതി എന്നാ പിന്നെ ആ പേഷ്യന്റിന്റെ കൂടെ പോയി കിടന്നു എനിക്കൊന്ന് അതെ അതെ അങ്ങോട്ടും പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ല ഈ പുരുഷന്മാർക്ക് ഒരിടത്തും പ്രവേശനം മൊത്തം താത്തി കെട്ടുവാണ് ഞാൻ കൊണ്ടുപോകാം കൊണ്ടുപോകണം ആരുടെ കൂടെ ഇവിടെ കിടത്താൻ ചേച്ചിയുടെ കൂടെ ആണോ നിങ്ങളെ എന്റെ പെണ്ണുമ്പിള്ളേനെ കൂടെ കൂടി ഇതിന്റെ കൂടെ ഒന്ന് കിടത്താവോ ഒന്ന് വയറൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ അവസാനം നിങ്ങളെന്നെ കാണാൻ വന്നു അല്ലേ എന്താ അവസാനം നിങ്ങളെന്നെ കാണാൻ വന്നു
വരവ് വന്നേനെ ഞാൻ ഇപ്പോഴും അറിഞ്ഞു, ഇപ്പോഴും മറന്നിട്ടില്ല ഞാൻ. അന്നേരം ഞാൻ അവളെ കാണാമെന്ന് ഞാൻ എന്റെ പെണ്ണുമ്പളയുടെ പ്രസാദത്തിൽ വന്നാന്ന്. അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? അത് ശരി, നീ കല്യാണം കഴിച്ച് സൂക്ഷിച്ച് നടക്കുമ്പോ ഞാൻ കല്യാണം കഴിക്കാതെ പാട്ടും പാടി നടക്കണമെന്ന് നീ പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചത് ഒരു കാര്യം പറയാം, നമ്മൾ തമ്മിൽ പ്രേമമായിരുന്നു എന്നും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കായിരുന്നു എന്നും എന്റെ പെൺമുള്ളോട് പറയരുത്. അവക്കാണെ പ്രഷർ ഷുഗർ ഒക്കെ ഉള്ള. ഓ, എനിക്കും പ്രഷറും ഷുഗർ എല്ലാം ഉണ്ട്. അത് ഞാൻ ഇടി അവളെ താങ്ങത്തിൽ നിന്ന് അതൊന്നും പറയരുത്. ആട്ടെ, നിന്റെ കെട്ടിയോ എന്ത്? അയ്യോ, എന്റെ ചേട്ടൻ വീട്ടിൽ പോയി ഇപ്പൊ വരും. അയ്യോ, ആ കാലമാടൻ അവൻ വരുമോ? നിനക്കറിയാവോ, കല്യാണ തലേന്ന് നിന്നെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ് ഞാനൊന്ന് വന്നേന്ന് നിന്റെ വീട്ടുകാരെ അങ്ങനെ തെങ്ങ കെട്ടിട്ട് തല്ലിയില്ലേ, അന്നേരം എന്റെ മൂക്കിന്റെ അടിച്ചത് ഇവനാ. അവള് വരുന്നുണ്ട്. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. സൂക്ഷിച്ചു കയറണടി, ഒരു ഏണി വെക്കുവായിരുന്നു നല്ലത്. ഇത് കയറാ. പ്രഷർ പ്രഷർ ഉണ്ടോ? ഇല്ലല്ലോ ചേച്ചി. മിണ്ടാനും പറയാനൊന്നും പോകണ്ട, നമുക്ക് പറ്റിയ ആൾക്കാരല്ല. ഒന്ന് മിണ്ടാണ്ട് പോകാം. ചേച്ചി, ഓ, എന്താ പേര്? തുളസി. എങ്ങനെ അറിയാം? ഈ സൈസ് മുകളിലൊക്കെ സൈസ് വൃത്തിയായിട്ട പേരാണ് തുളസി. സിനിമാ നടനാ ഇത്. കൊല്ലത്ത് കെ എസ് ആർ സി ബസ്റ്റാൻഡിന്റെ അതിലെ അങ്ങ് പോകുമ്പോ അങ്കമ്പാടിയുടെ തൊട്ടു പുറകിലുള്ള ടോമി എന്ന് വിളിക്കുന്ന പട്ടിയുള്ള വീട്ടിലെ പെണ്ണാന്നേത്. അതുകൊണ്ടാ വിവരമില്ലാത്തുള്ള കെട്ടി എന്റെ ഭാഗ്യം. ചൂടുണ്ടല്ലേ? അതെ, എനിക്ക് വിശക്കുന്നു. വിശക്കുന്നു. ഞാൻ കഞ്ഞി വാങ്ങിക്കൊണ്ടിരി. ഈ സമയത്ത് കഞ്ഞി വാങ്ങിക്കാൻ പോകാൻ നല്ലത്. വരുന്നതിന് മുമ്പ് പെട്ടെന്ന് വരണേ. പെട്ടെന്ന് കഞ്ഞി വാങ്ങിക്കാൻ പോവാം. കഞ്ഞി വാങ്ങിച്ചോണ്ട് വരാട്ടോ. അയ്യോ, മറ്റന്നാ ഡെലിവറിയാ ചേച്ചിക്കോ? എനിക്ക് രണ്ടു ദിവസം കഴിയും. അതെ അല്ലേ? അല്ല, പൈസ എനിക്ക് ഇന്ന് തന്നെ. ആ, ഞാൻ അത് ടെൻഷൻ ഇല്ലടാ കേട്ടാ. ഓക്കെ, എന്നാല് വെച്ചോട്ടെ. ഓക്കെ. ആ തുളസി, എടി നമുക്ക് സിസ്റ്റർ പറഞ്ഞു ബെഡ് ഷെയർ ചെയ്യാ, സ്ഥലമില്ലാന്ന്. ചേച്ചിയുടെ ഭർത്താവാ? ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടോ. എന്താ പേരെന്താണ്? ചന്ദ്രിക. ചന്ദ്രേട്ടൻ എവിടെയാ? അല്ല, ചന്ദ്രികയുടെ ചേട്ടൻ എവിടെയാ? ചേട്ടൻ കഞ്ഞി വാങ്ങിക്കാൻ പോയത്. കഞ്ഞി മേടിക്കാൻ പോയാണ്. ഓ, എനിക്കൊരു കമ്പനി ഇല്ലാണ്ട് കേറി. ചേട്ടനും പറയണ്ടായിരുന്നു കമ്പനി ഒന്നും ഇല്ല. അതെ അതെ, കമ്പനി ഒന്നും വേണ്ട ചേട്ടൻ, വേഗം വീട്ടിൽ പോയിക്കേ, അമ്മയോട് തന്നെയാ. ഞാൻ പോണില്ല. അല്ലല്ല ചേട്ടൻ പോയിക്കോ, എന്റെ തുണിയെല്ലാം പുറത്തെടുക്ക, മഴ പെയ്യും. എന്താണ് ഈ ദേഷ്യം കാണിക്കണെന്ന് അറിയാമോ? വീട്ടിൽ നിന്ന് വരുമ്പോ ഇത്തിരി അയലക്കറി കൊണ്ടുവരുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നില്ല, അതിന്റെ ദേഷ്യം. ചേട്ടാ, ചേട്ടൻ ഈ സമയത്ത് ഒന്ന് പോത്തോളൂ. സിന്ധി തമാശകള് ഇത്ര ദിവസം പോരുത് പോരുതെന്ന് പറഞ്ഞവളാ. എന്നിട്ട് ഇന്നത്തെ ദിവസം എന്റെ ചേട്ടനും വേറെ കമ്പനി ഒന്നും ഇല്ല. കടിക്കോ, വൈകിട്ടേക്ക് വിളിക്കാനുള്ള ചേട്ടാ. വെള്ളം അടിക്കാതെ ഞാൻ ഇന്ന് പോകൂല. ഒരു മിനിറ്റ് അവിടെ നിക്കട്ടെ. എന്താണിത്? ആ, എന്താ പണിക്കൂരാ? എടാ, വൈഫ് അഡ്മിറ്റായി. ഇല്ല, അടുത്ത ആഴ്ച ഡേറ്റ് പറഞ്ഞാണ് പോലെ. അപ്പൊ അത് കാരണം കൊണ്ടതാണ്. ആ, ഞാനൊരാഴ്ചത്തേക്ക് ഞാൻ ഉണ്ടാവുന്നുട്ടാ. ഇല്ലില്ല, വേറെ പ്രശ്നങ്ങളൊന്നും. ഉപ്പെടുത്തുന്നു. ഓക്കെ ഓക്കെ, ശരിയടാ. എന്നാല് ശശിയേട്ടാ, അയ്യോ, എന്നിട്ട് എവിടെ? കഞ്ഞിയിലെ ഉപ്പ് വാങ്ങിക്കാൻ മറന്നു പറഞ്ഞിട്ട് പോയ. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ പരിചയപ്പെട്ടോളാ. എടി, ഞാനേ സിസ്റ്റർക്ക് അത് കൊടുത്തില്ല. എവിടെ കൊടുത്തിട്ട് വാ? പുതിയതാ? ഇല്ല, ചന്ദ്രിക. ബംഗാളിന്നായിരുന്നു പുള്ളിക്ക് ഈ ചെങ്കണ്ണായിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് പിടിച്ചു. 3 മിനിറ്റ് ഞങ്ങൾ നേരെ നേരെ ഒന്ന് നോക്കിയുള്ളു, അപ്പൊ തന്നെ പിടിച്ചു. സൂക്ഷിക്കണ്ടേട്ടാ? ആ, സൂക്ഷിക്കണം. അതിനു വേണ്ടിട്ടാ ഇത് വെച്ചേക്കുന്നത്. ബാത്റൂമോ? ആ, എനിക്ക് വെള്ളം ഞാൻ ഒരുപാട് കുടിക്കുന്നല്ലേ ഏട്ടാ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. തന്നെ പൊക്കോളൂ. ഞാൻ പൊക്കോളാം. എപ്പടാ വന്നേ ആർക്കറിയാം? എന്തോ ഏട്ടാ, നീയല്ല പോലേ. പോയോ പോയോ പോയി പോയോ വന്നേ പോയോ നിന്റെ കിട്ടിയോ പോയോ വരും സിസ്റ്റർ കണ്ടിട്ട് വരും.
ഈ ഗർഭിണിയോളോട് ഇങ്ങനെ കിടക്കല്ലേ എന്ന് പറഞ്ഞാലും കേക്കത്തില്ല. ചെലപ്പഴേ ഓ പ്രസവം കഴിയുമ്പോ നിന്നെ ചെറുതായിട്ട് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതൊക്കെ വഴിയാ മനസ്സിലായിക്കോളാം. എന്നുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. കണ്ടോ എന്നോട് ഭയങ്കര സ്നേഹം. എന്നെ ഒന്ന് സഹായിക്കൂ, എനിക്കൊന്ന് ഇറങ്ങാനൊന്ന് സഹായിക്കും. ഏട്ടാ ഒന്ന് സഹായിക്കേട്ടാ. നീ എന്നാടി പറഞ്ഞ നമുക്ക് ഒരു ബന്ധമില്ലാത്ത പെണ്ണുമായിട്ട് നമ്മൾ എന്തിനു സഹായിക്കാൻ പോണം? അത് സാരമില്ല, വേണ്ട വേണ്ട, സഹായിക്കോ. വയ്യാത്തല്ലേ, ഗർഭിണിയല്ലേ, ആവശ്യമില്ലാത്ത പ്രശ്നത്തെ പോലെയല്ലേ, ആവശ്യമില്ലാത്ത പ്രശ്നത്തെ പോലെ. ചേട്ടാ വന്ന് സഹായിച്ചേ, ഒരു ആങ്ങളെ പോലെ നിന്ന് പെങ്ങളെ സഹായിക്കും. പിടിക്ക് ചെല്ലേട്ടാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. കയ്യും കാലും വിറവിറയ്ക്കുന്നു, പുതപ്പുറ പെരുത്ത് കയറണം. കണ്ണു ചുമക്കാണ്, പല്ല് കടിക്കണം, ഉഷ്ടി ചുരട്ടൻ ആകെ വയ്യാക്കണം. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണം, പേശികളാകെ ഉരുണ്ട് കയറണം. ചങ്കിനകത്ത് താളമട്ടിക്കണം, തങ്ങിക്കാളം മട്ടിക്കണം. കാലം വെറ വെറക്കെന്ന് പെട്ട പെട്ടെന്ന് തുട്ടി തുട്ടിക്കണം. എന്റെ ഭാര്യക്ക് പ്രഷറുള്ള ഇവിടെ വെച്ച് തല്ലരുത്. കൊല്ലും തന്നെ ഇപ്പൊ തല്ലല്ലേ, ഇപ്പൊ തല്ലരുതിരിക്കുന്നു, ഇവിടെ വെച്ച് തല്ലല്ലേ. ബാപ്പുറത്തേക്ക് പോവാ, അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാരും കാണും. തല്ലണം, ബാത്റൂമിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നിന്ന് വാങ്ങിത്തോളം. ഇതെന്റെ ഭർത്താവ് കൃഷ്ണേട്ടൻ. ഹലോ കൃഷ്ണൻ. ഹലോ കൃഷ്ണൻ. നീ കൊടുത്തോ വേണമെങ്കിൽ. ഞാനിപ്പോ ചായ കുടിക്കണം. ഞാൻ ഇയാളെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞ സത്യം തന്നെയാ. പക്ഷെ നിങ്ങളുടെ താലി എന്റെ കഴുത്തി വന്ന അന്ന് മുതൽ നിങ്ങൾ മാത്രാണ് എന്റെ മനസ്സിൽ, നിങ്ങൾ മാത്രാണ്. ചേട്ടാ ഞാനാ പറഞ്ഞ ഇറങ്ങാൻ പോയാലും സഹായിക്കാൻ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടാ. കണ്ടോ, ഞാൻ സത്യസന്ധനം നല്ലവനും ഒന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ശരിക്കിട്ടടിക്കണത് നിന്നാണ്. എടാ നിന്റെ ഉള്ളിൽ ഒന്നുമില്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞുകൊടുക. ഞാൻ വെറുതെ ചുമ്മാ തെറ്റിദ്ധരിച്ചില്ല നിന്റെ. അത് പറയാൻ നീ സമ്മതിക്കോ? നീ കാട്ടുപോത്തോ നിൽക്കുമല്ലോ എന്റെ നേരെ. ഇനി ഞാൻ എങ്ങനെ പറയാനാ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സെറ്റിലായല്ലോ അല്ലേ? സുഖമായി രണ്ടുപേർക്കും. പ്രഷറുള്ളതാന്ന് ഞാൻ 100 വട്ടം രണ്ടുപേരോടും പറഞ്ഞു. നീ എന്തെങ്കിലും എന്നെ ഒന്ന് പറ അല്ലേ, എന്നെ കൂടെ തല്ല്. ഇങ്ങനെ നിൽക്കണാണോ എനിക്ക് പ്രശ്നം? ഞാൻ എന്തിനെന്തെങ്കിലും പറയും തല്ലൊക്കെ ചെയ്യുന്ന? അല്ല ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ആ കുട്ടീനെ ആ കുട്ടിയുടെ ഭർത്താവിന്
സംശയമാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എന്റെ ചേട്ടന് ഒരു സംശയമില്ല. നോക്കി